ഇന്ത്യ ചൈന സംഘർഷത്തോടുകൂടി ചൈനീസ് ഉൽപ്പന്നങ്ങളും ചൈനീസ് മറ്റുള്ള സംവിധാനങ്ങളും അവരുടെ ബിസിനസ് ആസ്പെക്റ്റുകളിലെല്ലാം തന്നെ ചൈനയെ ഒറ്റപ്പെടുത്തണം ബഹിഷ്കരിക്കണം എന്നുള്ള വാദഗതികളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അത്തരത്തിൽ ചൈനയെ ബഹിഷ്കരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുക ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിൽ ഒരുപക്ഷെ ഫിഫ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാന്ത്യരായിട്ടുള്ള ഒരു കായിക സംഘടനയായിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന ബി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനായിരിക്കും എന്ന കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്പോൺസർഷിപ്പുകളും ചൈനീസ് ഉൽപ്പന്നങ്ങളുടേതാണ് ചൈനീസ് കമ്പനികളുടേതാണ് എന്നതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സ്വദേശി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പുകളേക്കാൾ പദ്യ്യം ചൈനീസ് കമ്പനികളോടായി എന്നതിനെ പറ്റി കൂടിയുള്ള ഒരു അന്വേഷണം കൂടി നമ്മൾ മനസ്സിലാക്കണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുമ്പോൾ ആദ്യമായി തന്നെ അതിൻ്റെ മാതൃക കാണിക്കേണ്ടത് ബി സി സി ഐ ആണ് എന്ന ത എന്ന കാര്യമാണ് നമ്മൾക്ക് പറയാനുള്ളത് പക്ഷേ ബി സി സി ഐ അത്തരത്തിൽ ഒരു മാതൃക കാട്ടിയാൽ അവർക്ക് ഭീമമായിട്ടുള്ള ഒരു സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്ന ചില സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കൂടി നമ്മൾ ഇതിനോട് യാഥാർത്ഥ്യമാണത് അത് കേവലം നമുക്ക് ചൈനയോടുള്ള വിരോധം നൂറ് ശതമാനം പുലർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ചൈന ചൈനീസ് ഉൽപ്പന്നങ്ങളും ചൈന അനുബന്ധ സംരംഭങ്ങളും ഒക്കെ തന്നെ ബഹിഷ്കരിക്കണമെന്ന വാദഗതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ അഭിമാന സംഭവങ്ങളായിട്ടുള്ള പല കായിക സംഘടനകൾക്കും മറ്റു പല സംവിധാനങ്ങളിലേക്കും ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ ചൈനീസ് കമ്പനികളെയും പ്രധാനപ്പെട്ട സംയോജകരായി അല്ലെങ്കിൽ സ്പോൺസർമാരായി നമ്മൾ ക്ഷണിക്കുന്നത് അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം ബോർഡ് ഓഫ് കൺട്രോൾ എന്ന ഫിഫയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ധനപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു കായിക സംഘടന അതിന് സ്പോൺസർഷിപ്പ് കരാറിലൂടെ വിവോ എന്ന ചൈനീസ് ബ്രാൻഡ് നൽകുന്നത് പ്രതിവർഷം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഡ്രീം ഇലവനും പേടിഎമ്മും എല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർമാരാണ് പല തലങ്ങളിലുള്ള സ്പോൺസർമാരാണ് ഈ സ്പോൺസർമാരുടെ എല്ലാം തന്നെ തരത്തിലുള്ള സ്പോൺസർഷിപ്പ് കരാറിലൂടെ ലഭിക്കുന്ന തുകകളെല്ലാം തന്നെ ചൈനീസ് ബഹിഷ്കരണത്തോടുകൂടി ബി സി സി ഐക്ക് മടക്കി നൽകേണ്ടി വരും എന്ന ഒരു വലിയ പ്രസക്തമായ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉൾക്കൊള്ളണം അതായത് ഇന്ത്യ ഈ ഒരു നിലയ്ക്ക് ഒരു നീക്കത്തിന് തുനിഞ്ഞാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം ഒരു സംശയം അതിൽ വേണ്ട നമ്മളിപ്പോഴും പറയുന്നു അത് ബഹിഷ്കരിക്കണം ചൈനീസ് ഉൽപ്പന്നങ്ങളും ചൈനീസ് ആപ്ലിക്കേഷനുകളും ചൈനീസ് ബ്രാൻഡുകളും ഒക്കെ തന്നെ നമ്മൾ ബഹിഷ്കരിക്കണം അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പോകാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പകരം വെക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് ശാശ്വതമായ ഒരു പരിഹാരം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന ബി ഇന്ത്യൻ ക്രിക്കറ്റ് തലവന്മാർ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാകുമെന്ന ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകകായിക വേദിയിൽ തന്നെ ഏറ്റവും സമ്പന്നരായ അസോസിയേഷനുകളിൽ ഒന്നായ ബി സി സി ഐക്ക് അന്താരാഷ്ട്ര വേദിയിലെ തന്നെ വൻപന്മാരായ പല ചൈനീസ് ബ്രാൻഡുകളും അവരുടെ നിക്ഷേപങ്ങളുമായി പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ബന്ധമുണ്ടെന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടെത്തിയിരിക്കുന്നു അത് ലംഘിക്കപ്പെട്ടാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ച് കായികമേളകളിലെ ഒന്നായ ബി സി സി ഐയുടെ സ്വന്തം കായികമേളയായിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ നടത്തിപ്പ് പോലും തിരിച്ചടിയിലാകും ഒരു വലിയ അനിശ്ചിതത്വത്തിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവോ ഐ എന്നാണ് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തന്നെ സംബോധന ചെയ്യപ്പെടുന്നത് ആദ്യം നമുക്കറിയാം ഐ പി എൽ തുടങ്ങിയത് ഡി എൽ എഫ് ഐ പി എൽ എന്ന രീതിയിലായിരുന്നു പക്ഷേ നമുക്കറിയാം ലളിത് മോദിയുമായി ചുറ്റിപ്പറ്റി വന്ന ചില സാമ്പത്തിക ക്രമക്കേടുകളുമായി ലളിത് മോദി ഇന്ത്യയിൽ നിന്ന് മുങ്ങിയതിനു ശേഷം പ്രധാനമായും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായിക വിനോദങ്ങൾക്കെല്ലാം തന്നെ മുഖ്യ പ്രായോജകരാകുന്നത് എന്നതുകൂടിയാണ് നമ്മൾ പ്രസക്തമായ രീതിയിൽ ചിന്തിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന് പ്രധാനപ്പെട്ട സ്പോൺസറായിട്ടുള്ളത് വിവോയാണ് വിവോ ഐ പി എൽ എന്ന് തന്നെയാണ് അത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി അറിയപ്പെടുന്നതും ഐ പി എൽ സ്പോൺസർഷിപ്പും പ്രക്ഷേപണ കരാറുകളും വഴി അനേകം ചൈനീസ് നേരിട്ടും നേരിട്ടല്ലാതെയും ബന്ധമുണ്ടെന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ ബി സി സി ഐക്ക് സ്വന്തം ലീഗായ ഐ പി എല്ലിന്റെ അഞ്ച് വർഷത്തേക്കുള്ള സ്പോൺസർഷിപ്പ് കരാറിലൂടെ ചൈനീസ് മൊബൈൽ കമ്പനിയായ വിവോയിൽ നിന്ന് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഓൺലൈൻ ഫാൻറ്റസി ലീഗായ ഡ്രീം ഇലവൻ വിരാട് കോഹ്ലി ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയേണ്ട അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ ഇ കൊമേഴ്സ് കമ്പനി ആയിട്ടുള്ള പേടിഎം എന്നിവരാണ് ഐ പി എല്ലിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സ്പോൺസർമാർ ഇതിൽ ഫ്രീഡം പതിനൊന്നിൻ്റെ ഫ്രീഡം ഇലവൻ്റെ പ്രധാന ഓഹരി കൈയാളുന്നതാകട്ടെ വീഡിയോ ഗെയിം രംഗത്തെ വൻപന്മാരായിട്ടുള്ള ചൈനീസ് കമ്പനിയായിട്ടുള്ള ടെൻസെൻറ്റുമാണ് അതുപോലെ പേടിഎമ്മിന്റെ മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ശതമാനം ഓഹരി കൈയാളുന്നത് ചൈനീസ് കമ്പനിയായ ആലിബാബയുമാണെന്ന എ വസ്തുത എത്രത്തോളം ഭാരതീയർക്ക് അറിയാമെന്നതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യമുണ്ട് ടെൻസെന്റിൽ അഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം ഓഹരിയുള്ള സ്വിഗ്ഗി ഓൺലൈൻ ഭക്ഷണ വൃത വിതരണ ശൃംഖലയായിട്ടുള്ള സ്വിഗ്ഗിയും പരോക്ഷമായി ഐ പി എല്ലിൻ്റെ സ്പോൺസർഷിപ്പിൽ ഒരു പങ്കാളിത്തം വഹിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബി സി സി എയുമായി അഞ്ച് വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീം ഇന്ത്യയുടെ പ്രധാന സ്പോൺസർമാരായ നമ്മുടെ ഒരു മലയാളി നേതൃത്വം നൽകുന്ന ബൈജൂസ് ലേണിംഗ് ആപ്പ് നൽകുന്നത് ആയിരത്തി എഴുപത്തി ആറ് കോടിയാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഹോം മാച്ചുകളുടെ പ്രധാന സ്പോൺസർമാരായി മാറാൻ ഓൺലൈൻ ട്യൂട്ടോറിംഗ് സ്ഥാപനത്തിന് ടെൻ സെൻറ്റും ഫണ്ടും നൽകും ടെൻ സെൻറ്റ് കൂടി ഈ ഫണ്ട് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ബൈജൂസിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ സ്പോൺസർമാരാകാൻ സാധിക്കില്ല എന്ന ഒരു അന്വേഷണം കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു മത്സരത്തിന് മൂന്ന് ദശാംശം എട്ട് കോടി വെച്ച് പേ ടി എം മുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം എട്ട് കോടിയുടെ കരാറിൽ ബി സി സി ഐയുമായി ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ഡ്രീം ഇലവൻ ആണ് ബി സി സി ഐയുടെ ഔദ്യോഗിക സ്പോൺസർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബി സി സി ഐക്ക് കൃത്യമായ രീതിയിൽ ഉള്ള ഒരു നിലപാടുകൾ ഉണ്ടാവേണ്ടതാണ് ഇത്തരത്തിലുള്ള ചൈനീസ് വമ്പന്മാരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളിലേക്കും ഇന്ത്യയുടെ തല കായിക രംഗത്തെ ഏറ്റവും പ്രബലമായ സംഘടനകളിലേക്കും പ്രധാനപ്പെട്ട സ്പോൺസറുമായി സ്പോൺസർമാരായി എത്തിക്കുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മുടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ രംഗത്തും അതേപോലെ തന്നെ കായിക രംഗത്തുമൊക്കെ തന്നെയുള്ള ആളുകൾ വിലയിരുത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഒരു വശം കാണാ കാഴ്ചകൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നഗ്ന സത്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു കായിക സംഘടനയായിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന ബി സി സി ഐ അതിന്റെ നിലനിൽപ്പ് തന്നെ ചില ചൈനീസ് കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അടിയന്തരമായി ഈ ഒരു ശ്രദ്ധ കൂടി ഈ വിഷയത്തിൽ പതിയണം അതിനുശേഷമായിരിക്കണം നമ്മൾ വലിയ രീതിയിലൊരു തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഇപ്പോഴും പറയുന്നു ഇന്ത്യയിലുള്ള പല കമ്പനികളെയും പിന്തള്ളി ാണ് ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ ഒരു സ്വീകാര്യത നോക്കിക്കൊണ്ട് തന്നെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റലർമാരായിട്ടുള്ള നമ്മൾ എല്ലാവരും തന്നെ അതിന് ഒരു പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് ബി സി സി ഐയും അത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളുടെ ഒരു ബഹിഷ്കരണം എത്രത്തോളം സാധ്യമാകും എന്നതാണ് ഇപ്പോൾ വളരെ പ്രസക്തമായി ഉയരുന്ന ഒരു ചോദ്യം